Bismillahirrahmanirrahim. Salatu vesselamu ala Rasulillah ve ala alihi ve sahbihi ecmaîn. Amma ba'd. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഹദീസ് പാഠത്തിലെ ഒന്നാമത്തെ ഹദീസ് അൻ ഉമറ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയാത് വ ഇന്നമ ലികുല്ലി ഇമ്മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ومن كانت هجرته الى دنيا يصيبها او امراه ينكحها فهجرته الى ما هاجر اليه عمر رضي الله عنه പറയാണ് റസൂലുള്ളാഹി സ്വ പറഞ്ഞതായി ഇന്നമൽ അഅമാലു ബിന്നിയാത് ഇന്നമൽ അഅമാലു എല്ലാ പ്രവർത്തനങ്ങളും ബിന്നിയാത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഇന്നമ ലികുല്ലി ഇംരിഇൻ മാ നവ തീർച്ചയായും ഓരോ മനുഷ്യനും എല്ലാ മനുഷ്യന്മാർക്കും ഓരോരോ മനുഷ്യന്മാർക്കും മാനവ അവൻ നിയ്യത്താക്കിയതുണ്ട്. നിയ്യത്തനുസരിച്ചാണ് അവന്റെ അമൽ സ്വീകരിക്കുന്നതാണോ തള്ളപ്പെടേണ്ടതാണോ എന്ന് തീരുമാനിക്കുന്നത്. അവൻ എന്താണോ നിയ്യത്താക്കിയത് അത് അല്ലാഹു തആല അവന് നൽകും. അത് ഷെറാണെങ്കിൽ ഷെറ്, ഖൈറാണെങ്കിൽ ഖൈർ. ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി എന്നിട്ട് നബി ഒരു ഉദാഹരണം പറയാം. ഒരുത്തന്റെ ഹിജ്റ ആയാൽ ഇലല്ലാഹി വറസൂലിഹി അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ പരിഗണിച്ച് അതിനെ അംഗീകരിച്ച് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ഹിജ്റ പോകുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ നിയ്യത്തിന് അല്ലാഹു തആല പ്രതിഫലം നൽകി, അവന്റെ അമൽ അല്ലാഹു തആല സ്വീകരിച്ചു. വമൻ കാനത്ത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ ഇനി ഒരാളുടെ ഹിജ്റ ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യം നേടുന്നതിന് വേണ്ടിയാണെങ്കിൽ അവിംറഅതി യൻകിഹുഹാ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനാണെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി അപ്പോൾ അവന്റെ ഹിജ്റ അവൻ എന്തൊന്നിലേക്ക് പോയോ അതിലേക്കാണ്. രണ്ടു ഉദാഹരണോടെ പറഞ്ഞു, ഒന്നെങ്കിൽ ദുനിയാവിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ സ്ത്രീയെ വിവാഹം കഴിക്കാം, ഇനി അതല്ല വേറെ എന്താണെങ്കിലും. അതുകൊണ്ട് തൊട്ടുശേഷം പറഞ്ഞു ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി അവൻ എന്തിലേക്കാണോ പോണത്, എന്താണോ അവന്റെ നിയ്യത്ത്, ആ നിയ്യത്തിലേക്കാണ് അവന്റെ ഹിജ്റ എന്ന് റസൂലുള്ളാഹി അലൈഹി സ്വലാമ വിശദീകരിച്ചു. ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതുപോലെ തന്നെ മറ്റു മുഹദ്ദിത്തുകൾ അവരുടെ സുനനുകളിലും ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിലും ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി അലൈഹി സ്വലാമയുടെ ഹദീസുകളുടെ പ്രത്യേകത ജവാമിഉകളാണ്, അഥവാ ചെറിയ വാക്കുകളിൽ ഒരുപാട് വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് നബിയുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഉതീതു ജവാമിഉൽ കലിം എനിക്ക് അല്ലാഹു തആല അങ്ങനെ സംസാരിക്കാൻ ജവാമിഉൽ കലിം നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഇ റഹിമഹുള്ളാഹി ഈ ഹദീസിനെ പറ്റി പറഞ്ഞത് ഖാല ഇമാം ഷാഫിഇ ഹാദൽ ഹദീസു സുലുസുൽ ഇൽം ഈ ഹദീസ് മൊത്തം ഇൽമുകളുടെ മൂന്നിൽ ഒന്നാണ്. വയദ്ഖുലു ഫീ 70 ബാബൻ മിനൽ ഫിഖ്ഹി ഫിഖ്ഹി മസ്അലകളിൽ 70 മസ്അലകൾ 70 അധ്യായങ്ങൾ ഈ ഹദീസ് പ്രവേശിക്കുന്നതാണ്. 70 മസ്അലകൾ ഈ ഹദീസിന് കിട്ടും എന്നാണ് ഇമാം ഷാഫിഇ റഹിമഹുള്ള പറഞ്ഞത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറഞ്ഞു ഉസൂലുൽ ഇസ്ലാമി അലാ തലാത്തതി അഹാദീസ് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ മൂന്ന് ഹദീസുകളിലാണുള്ളത്. ഇസ്ലാം മതത്തിന്റെ മൊത്തം അടിസ്ഥാനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഉസൂലുകൾ നോക്കുമ്പോൾ മൂന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ഹദീസ് ഇതാണ്, ഹദീസ് ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത് എന്ന് നമ്മൾ വായിച്ച ഹദീസ്. വഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ രണ്ടാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. ഏതാണത്? വൻ അഹദത്ഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ നമ്മുടെ ഈ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം അതിലില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയണമെന്ന ഹദീസ്. വഹദീസ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് രണ്ടാമത്തെ മൂന്നാമത്തേത്. ഇന്നൽ ഹലാല ബയ്യുനുൻ വ ഇന്നൽ ഹറാമ ബയ്യുനുൻ ഹലാലും ഹറാമും അത് വ്യക്തമാണ് എന്ന് വിശദീകരിക്കുന്ന ഹദീസ്. അപ്പൊ ആ കൂട്ടത്തിലെ ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ വായിച്ച ഹദീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഹദീസിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിയ്യത്താണ്, നിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
നിയ്യത്ത് വളരെ പ്രധാനമാണ്, സുപ്രധാനമാണ്. അള്ളാഹു തആല ഒരു മനുഷ്യന്റെ അമല് സ്വീകരിക്കുന്ന നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നത് അതിന്റെ അടിത്തറയിലാണ്. ആ അടിത്തറ ഇല്ലെങ്കിൽ ബിൽഡിംഗ് നിലനിൽക്കാത്തതുപോലെ നിയ്യത്തില്ലായെങ്കിൽ ഒരാളുടെ അമലും നിലനിൽക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പണ്ഡിതന്മാർ അവിടെ ഹദീസ് ഗ്രന്ഥങ്ങൾ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യ ഹദീസായി ഈ ഹദീസ് എടുത്തു ധരിക്കുന്നതായി കാണാം. അതിൽ ഏറ്റവും പ്രഗത്ഭമാണ് ഇമാം ബുഖാരിയുടെ സഹീഹ്. പ്രസിദ്ധമായ ഇമാം ബുഖാരിയുടെ സഹീഹ് ആരംഭിക്കുന്നത് ഈ ഹദീസ് കൊണ്ടാണ്. ഇമാം നബവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീൻ ആരംഭിക്കുന്നത് ഈ ഹദീസ് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ തന്നെ അൽ അർബഊന നബവിയ്യ ആ ഹദീസ് ഗ്രന്ഥം ആരംഭിക്കുന്നതും ഇതേ ഹദീസ് കൊണ്ടാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹ്ദി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, മൻ അറാദ അൻ യുസന്നിഫ കിതാബൻ ഫലിയബ്ദഉ ഹാദിൽ ഹദീസ്. ആരെങ്കിലും ഒരു ഗ്രന്ഥം രചിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഈ ഹദീസ് കൊണ്ട് തുടങ്ങട്ടെ എന്നാണ്. എന്തുകൊണ്ടാണ് ഗ്രന്ഥങ്ങളുടെ ആദ്യത്തിൽ ഈ ഹദീസ് കൊടുക്കുന്നത്? ഗ്രന്ഥം രചിക്കുന്ന ഗ്രന്ഥകാരനും അതുപോലെ തന്നെ അത് വായിക്കുന്ന ത്വാലിബിൽ ഇൽമിനും പഠിതാക്കൾക്കും അവിടെ നിയ്യത്ത് ക്ലിയർ ആക്കാനാണ്. ഞാനത് പഠിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്കാകരുത് എന്ന് ഉറപ്പുവരുത്താൻ. അതുപോലെ തന്നെ ഞാനിത് എഴുതുന്നത് ഭൗതിക നേട്ടങ്ങൾക്കാകരുത് എന്ന് മനസ്സിനെ ഉറപ്പിക്കാൻ. ക്ലാസ് എടുക്കുന്നവർ, ക്ലാസ് കേൾക്കുന്നവർ, നമ്മുടെ ഈ ഗ്രന്ഥം ആരംഭിക്കുന്നതും ഈ ഹദീസ് കൊണ്ടാണ്. നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നതിലൂടെ ഞാൻ ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ, ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒന്നാമതായി ഈ ഹദീസിനെ എടുത്തു കൊടുക്കാറുള്ളത്. ഈ ഹദീസ് നേരത്തെ പറഞ്ഞു നിയ്യത്തുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനം. ആരെ ഇബ്നു ഹുബൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ലാ യഖ്ബലുല്ലാഹു അമലൻ ഇല്ലാ ബിനിയ്യത്തിൻ. ഇബ്നു ഹുബൈറ റഹിമഹുള്ള പറയുന്നു, ഒരാളുടെ അമൽ അള്ളാഹു തആല അവന്റെ നിയ്യത്ത് കൊണ്ടല്ലാതെ സ്വീകരിക്കൂല, നിയ്യത്തില്ലാത്തൊരു അമലും സ്വീകരിക്കൂല. എത്രത്തോളം അന്നൽ മുസ്ലിമായി യുദാഅഫു ലഹുൽ له الثواب على اكله وشربه وقيامه وقعوده ونومه ويقظته على حسب النيه في ذلك. ഒരു മുസ്ലിമിനെ അവന്റെ പ്രതിഫലം അല്ലാഹു ഇരട്ടിയായി നൽകും. അവന്റെ ഭക്ഷണത്തിലും അവന്റെ അവന്റെ പാനീയത്തിലും അവന്റെ ഇരുത്തത്തിലും അവന്റെ നൃത്തത്തിലും അവന്റെ ഉറക്കത്തിലും അവന്റെ ഉണർച്ചയിലും അവന്റെ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു തആല പ്രതിഫലം ഇരട്ടിയായി നൽകും. അവന്റെ നിയ്യത്തനുസരിച്ച് ഒറ്റ കാലത്തിൽ തന്നെ ഒരുപാട് ഇബാദത്തുകളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അവന് ഒരുമിച്ച് നൽകുമെന്ന് മഹാനായ ഇബ്നു ഹുബൈറ റഹിമഹുള്ള പറഞ്ഞു. ഇബ്നു റജബ് റഹിമഹുള്ള പറഞ്ഞു, അമ്മ നിയ്യ ബിൽ മഅന അല്ലദീ ദക്കറൽ ഫുഖഹാഉ. ഫുഖഹാക്കൾ പറഞ്ഞ നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് وهو التمييز العبادات عن العادات عاداتുകളെ ഇബാദത്തുകളിൽ നിന്ന് വേർതിരിക്കലാണ്. والتمييز العادات والتمييز العبادات بعضها عن بعض. അതുപോലെ തന്നെ ഇബാദത്തുകളെ പരസ്പരം വേർതിരിക്കാനും നിയ്യത്ത് അനിവാര്യമാണ്. എന്താണ് പറഞ്ഞത്? ഒരു പ്രവർത്തനം അത് ഇബാദത്താണോ അത് ആദത്താണോ എന്ന് തിരിച്ചറിയാൻ അവന്റെ നിയ്യത്ത് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആദത്ത് എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർ ചെയ്യുന്ന ഇബാദത്തല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ, അവന്റെ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടി നിൽക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അവന്റെ നിയ്യത്ത് എന്താ? നിയ്യത്ത് അവന്റെ ശരീരത്തിന്റെ ഒരു ഉന്മേഷം കിട്ടലും അതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അവന് ചെയ്യുന്നത്. അതിന് നോമ്പ് തുടങ്ങില്ല, നോമ്പിന്റെ പ്രതിഫലം അവന് കിട്ടൂല, അതൊരു ആദത്തായി മാറും. എന്നാൽ അതേ കാര്യം തന്നെയാണ് നോമ്പിന്റെ നിയ്യത്തിലാണോ ചെയ്യുന്നതെങ്കിലോ അതൊരു ഇബാദത്തായി മാറി, അതിന് അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടി. എന്തേ മാറ്റുള്ളൂ? ഒറ്റ മാറ്റേ ഉള്ളൂ. എന്താണ്? ഒന്ന് നിയ്യത്ത് മാറി എന്നുള്ളതാണ്, വേറെ കർമ്മങ്ങളൊക്കെ ഒരുപോലെയാണ്. ഇതാണ് ആദത്തും ഇബാദത്തും വേർതിരിക്കുന്ന നിയ്യത്താണ്. നമ്മൾ നോഹസ്കരിക്കേണ്ട, അസുരസ്കരിക്കേണ്ട ഒരു നിയ്യത്തും ഇല്ല. വണ്ടി പോയി തെക്കിവീർ വെട്ടുന്ന ഒരു നാല് റുക്കവും സുജൂദൊക്കെ ചെയ്ത് നാല് റക്കാത്ത് ഉപയോഗിക്കുന്ന സലാം കിട്ടുന്നത് എന്താ ഞാൻ നിസ്കരിച്ചതെന്ന് ചോദിച്ചാല് അവന്റെ തന്നെ മനസ്സിൽ ചെറുപ്പം ഓർമ്മയില്ല, പിന്നീടാണ് നിയ്യത്ത് അതായിരുന്നു നിസ്കരിച്ചെന്ന് ഓർമ്മ വരും. അതിന് ഇബാദത്ത് എന്ന് പറയില്ല, അതൊരു ആദത്തായേ മാറുള്ളൂ. ഇബാദത്താകണമെങ്കിൽ അതിന്റെ ആദ്യവും അവസാനവും, ആദ്യം മുതൽ അവസാനം വരെ
ആ നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇബാദത്തും ആദത്തും മാത്രമല്ല, ഇബാദത്തുകളെ പരസ്പരം വേർതിരിക്കുന്നു നിയ്യത്താണ് അല്ലേ. രണ്ടരക്കാത്ത് സുബഹി നമസ്കാരവും സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാത്തും എന്താ മാറ്റുള്ളത്? എല്ലാത്തിലും ചൊല്ലുന്നത് ഒരേ ദിക്ർ തന്നെയാണ്, എല്ലാത്തിലും ചൊല്ലാനുള്ള ഫാത്തിഹയാണ്. ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും സൂറത്ത് ഓതിയാൽ മതി സുന്നത്തായിട്ട്. എല്ലാം ഒരുപോലെ, എന്താ മാറ്റം? ഒന്ന് സുന്നത്തും ഒന്ന് ഫർദുമായത് എന്തുകൊണ്ടാ? ആ സുന്നത്തിലെ നമ്മുടെ നിയ്യത്ത് ഇത് ഫജറിന് മുമ്പുള്ള സുന്നത്താണ് എന്നാണ്. ഫർദുലെ നമ്മുടെ നിയ്യത്ത് എന്താ? ഇത് ഫജർ എന്ന ഫർദു നമസ്കാരാണെന്നാണ്. ദുഹറും അസറും എന്താ മാറ്റുള്ളത്? ഒന്ന് ദുഹറാണ് എന്ന നിയ്യത്താണ്, മറ്റേത് അസറാണെന്ന നിയ്യത്താണ്. സദഖയും സകാത്തും എന്താ മാറ്റുള്ളത്? ഒന്ന് സദഖയാണെന്ന നിയ്യത്താണ്, മറ്റൊന്ന് സകാത്താണെന്ന നിയ്യത്താണ്. അപ്പോ ഇബാദത്തുകളെ പരസ്പരം വേർതിരിക്കുന്നതും നിയ്യത്താണ്, ഇബാദത്തിനെയും ആദത്തിനെയും പരസ്പരം വേർതിരിക്കുന്നതും നിയ്യത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നബി പറഞ്ഞത്, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുന്ന അവന്റെ നിയ്യത്തിനനുസരിച്ചാണ്. അത് സ്വീകരിക്കണോ തള്ളണോ, അത് പൂർണ്ണമാണോ അപൂർണമാണോ, ഇതൊക്കെ തീരുമാനിക്കുക നിയ്യത്തിനനുസരിച്ചാണ്. നമസ്കാരത്തിൽ നിൽക്കുന്ന ആളുകള് ആളുകളിൽ പകുതിയോട് അല്ലെങ്കിൽ പൂർണ്ണമായി പ്രതിഫലം ലഭിക്കുന്ന ആളുകളുണ്ട്, പകുതി പ്രതിഫലം ലഭിക്കുന്നവരുണ്ട്, മൂന്നിലൊന്ന് കിട്ടിയവരുണ്ട്, നാലിലൊന്ന് കിട്ടിയവരുണ്ട്. സുബ്ഹാനല്ലാഹ് പഠിപ്പിച്ചതായി കാണാം. എന്താ കാരണം? അവരവരുടെ നിയ്യത്തിന്റെ പ്രശ്നങ്ങളാണ്, അവരവരുടെ ഇഖ്ലാസിന്റെ പ്രശ്നങ്ങളാണ്, അവരുടെ അമലുകളുടെ പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച വേറെയും ഒരുപാട് ഹദീസുകളുണ്ട്. നബി പറഞ്ഞില്ലേ, ഒരു അടിമക്ക് അള്ളാഹുവിന്റെ മംഗളം എന്ന് പറഞ്ഞിട്ട് നബി പറയുന്നുണ്ട്. എന്താണ്? അവന് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ യുദ്ധത്തിൽ അവന് എന്താണോ ഏൽപ്പിക്കപ്പെട്ടത് അത് വളരെ ഭംഗിയായി അവൻ ചെയ്യും. ഒരു പക്ഷേ യുദ്ധത്തിൽ അതിന്റെ മുന്നണി പോരാളിയായി തന്റെ ധൈര്യവും അതുപോലെ തന്നെ തന്റെ ശൂര്യവുമെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു യോദ്ധാവ് ഉണ്ടാവും. ആ യോദ്ധാവ് ഒരു പക്ഷേ തന്റെ ശുജാഅത്ത് കാണിക്കാൻ വേണ്ടിയായിരിക്കും അവൻ അമല് ചെയ്യുന്നത്. അള്ളാഹു തആല അവനിൽ നിന്ന് സ്വീകരിക്കൂല. എന്നാലും അതേ യുദ്ധത്തിൽ തന്നെ യുദ്ധത്തിന്റെ മുന്നണിയിൽ ഒന്നും ഉണ്ടാവില്ല, യുദ്ധക്കാർക്ക് വേണ്ടിയുള്ള വെള്ളത്തിന്റെ കാവലായിട്ട് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആ വെള്ളത്തിന്റെ കാവലായിരിക്കും അവനെ ഏൽപ്പിച്ചിട്ടുണ്ടാകുക. അവനെ ഏൽപ്പിച്ച പണി വളരെ ഭംഗിയായി അവൻ ചെയ്യുന്നുണ്ടാവും. ആളുകൾ അവനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ആളുകൾ അവനെ അറിയുന്നുണ്ടാവില്ല, അവന്റെ വാക്കുകൾ ആളുകൾ പരിഗണിക്കാത്ത അത്രയും പ്രസിദ്ധനാവൂല അവൻ, പ്രസിദ്ധനല്ലാത്ത ആളായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനാണ് മംഗളമുള്ളത്, അവന്റെ അമലാണ് അള്ളാഹു തആല സ്വീകരിച്ചത്. ഏത് ദഅവ മേഖലയിലും നമുക്ക് ഈ കാര്യം കാണാൻ പറ്റുന്നതാണ്. ഒരു ദഅവയുടെ വലിയ ഒരു സ്കോഡ് വർക്കോ അല്ലെങ്കിൽ വലിയൊരു സംഭവമോ കഴിഞ്ഞാൽ, ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ, അതിലെ ഫോട്ടോകളിലും അതുപോലെ തന്നെ ആളുകളുടെ നാവുകളിലും പ്രസിദ്ധിയാർജിച്ച ആളുകളുണ്ടാവും. അവന്റെ അമല് അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനം അവന്റെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പുകഴ്ത്താനുണ്ടാവും. അള്ളാഹു തആല എല്ലാവരും നിന്നും സ്വീകരിക്കട്ടെ. ഒരുപക്ഷെ ആരും അറിയാത്ത ആരും കാണാത്ത ആളുകൾക്കായിരിക്കും, ആരും പ്രശംസിക്കാത്ത ആളുകൾക്കായിരിക്കും അവനെക്കാളും പ്രതിഫലം അതിൽ ലഭിച്ചിട്ടുണ്ടാകുക. കാരണം അവനെ എന്താണോ ഏൽപ്പിച്ചത് അത് അവൻ ചെയ്തിട്ടുണ്ടാവും. ആളുകളെ അവനെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ആളുകൾ അവനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു അവന്റെ നിയ്യത്തിനനുസരിച്ചാണ് പ്രതിഫലം നൽകുക. സ്ഥാനങ്ങൾക്കനുസരിച്ചോ ആളുകൾക്കിടയിലുള്ള പ്രശസ്തിക്കനുസരിച്ചോ അല്ല അള്ളാഹു തആല പ്രതിഫലം നൽകുന്നത്. ഓരോരുത്തരുടെയും നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹു തആല പ്രതിഫലം നൽകുക എന്നാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ ഈ ഹദീസിൽ പറഞ്ഞ ഹിജ്റയുമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം ഇവിടെ വിശദീകരിച്ചു, അത് ഹിജ്റയാണ്. ഹിജ്റ എന്ന് പറഞ്ഞത് ചരക്ക എന്നാണ് മഅന, അതിന്റെ ഭാഷാപരമായ അർത്ഥം ഉപേക്ഷിക്കുക എന്നതാണ്. ഹിജ്റ എന്ന് പറയുമ്പോൾ ചരക്ക മാ നഹ അല്ലാഹു അൻഹു എന്ന് പണ്ഡിതന്മാർ പറയും, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളതാണ്. ഹിജ്റ പല രൂപങ്ങളിലുണ്ട്. ഒന്ന്, കുഫറിന്റെ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാകുമ്പോൾ ആ കുഫറിന്റെ രാജ്യത്തു നിന്ന് രക്ഷപ്പെട്ട് മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന ഇസ്ലാമിന്റെ രാജ്യത്തിലേക്ക് ഹിജ്റ പോവുക, ഇതിനാണ് ഹിജ്റ എന്ന് പൊതുവെ പറയാം. അതുമാത്രമല്ല, നബിസ് പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹ അല്ലാഹ്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് മുഹാജിർ. നമ്മൾ ജീവിക്കുന്ന ഒരു റൂമിൽ അവിടെ ഇസ്ലാമികമായി ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ആ റൂം വിട്ട് അടുത്ത റൂമുക്ക് പോവുക, അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, തിന്മയുടെ ഭാഗങ്ങളെ തിന്മകളെ ഒഴിവാക്കുക,
അതിൽ നിന്ന് വിട്ടേച്ചു പോകുക എന്നത് ഹിജ്റയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആയിരിക്കണം. ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടതാണ് നിയ്യത്ത്. അമലുകൾ സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് അനിവാര്യമാണ്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ സ്ഥാനം കൽബാണ്. നിയ്യത്ത് ഉണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്, അത് ചൊല്ലി പറയലല്ല. നവാന്ന് പറഞ്ഞാൽ കരുതീനാണ്, അതല്ലാതെ അത് നാവ് കൊണ്ട് ഉച്ചരിക്കാന്നുള്ള വിദ്യാറ്റാണ് എന്ന് അഹ്ലു സുന്നയുടെ ആലിമീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏത് അമലും നിയ്യത്തുമാണ്. പലപ്പോഴും ആളുകൾ ചൊല്ലി പറയാറുള്ള അമലേതാ, നിസ്കാരം, നോമ്പ്, ഇതിലൊക്കെ നിയ്യത്ത് ചൊല്ലി പറയും. എന്നാലോ സ്വതക്ക കൊടുക്കുന്നവർക്ക് നിയ്യത്ത് എന്താകത്തില്ല. ഏത് അമലിനും നിയ്യത്തുമാണ്. ഏത് കാര്യവും, എത്രത്തോളം തന്റെ ഭാര്യയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിൽ പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഭാര്യയുമായി നടത്തുന്ന ശാരീരിക ബന്ധത്തിന് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ എങ്ങനെ പ്രതിഫലം കിട്ടുള്ളൂ, നിയ്യത്തുണ്ടെങ്കിലാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുക. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അള്ളാഹുവിനെ കൂലിയുണ്ട് അല്ലേ. ശമ്പളമില്ലാത്ത ജോലിയാന്ന് പറയും, അത് ശമ്പളമില്ലാത്ത ജോലിയല്ല, നല്ല ശമ്പളമുള്ള ജോലിയാണ്. പക്ഷെ എന്തു വേണം, നിയ്യത്ത് വേണം. ആ നിയ്യത്ത് എങ്ങനെയാണ്, നമ്മുടെ മനസ്സിൽ കരുതണം ഇതെന്നെ എനിക്ക് എന്റെ അള്ളാഹു തആല എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അല്ലെ. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ റാഹിയത്താണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഭാഗമാണത്. എന്റെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല്, ഭർത്താവിനെ പരിചരിക്കല്, അള്ളാഹു റസൂൽ എന്നെ പഠിപ്പിച്ചതാണ്, അത് എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന നിയ്യത്തോടുകൂടി നിങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിച്ചു നോക്കി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അതിനുള്ള പ്രതിഫലം ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിയ്യത്തിന്റെ സ്ഥാനം അത് കൽബാണ്, നമ്മുടെ മനസ്സിലാണ് അതിന്റെ വിചാരം ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഇഖ്ലാസ്, നിയ്യത്ത് എന്ന് പറയുമ്പോൾ ആ നിയ്യത്തിൽ എന്തുണ്ടാകണം, നിഷ്കളങ്കത ഉണ്ടാകണം, ഒരിക്കലും കളങ്കം ചേരാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമായിരിക്കണം കാംക്ഷിക്കേണ്ടത്. അതിലെ ആരുടെയെങ്കിലും മറ്റൊരു പ്രശംസയോ അല്ലെങ്കിൽ ഭൗതികമായ മറ്റെന്തെങ്കിലും നേട്ടമോ കൂടിക്കലർന്നാൽ മതി. അള്ളാഹുവിന്റെ പ്രതിഫലവും മനുഷ്യന്മാരിൽ നിന്നുള്ള പ്രശസ്തിയും രണ്ടും ആഗ്രഹിച്ചാൽ മതി, ആ നിയ്യത്ത് നഷ്ടപ്പെടും, ആ അമല് നഷ്ടപ്പെടും. അത് ഇഖ്ലാസ് ആയിരിക്കണം. ആ ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോൾ അതിലേക്ക് ശിർക്ക് വരും. ഒരു പക്ഷേ വലിയ ശിർക്കായിരിക്കും അല്ലെങ്കിൽ ചെറിയ ശിർക്കായിരിക്കും, എന്തായിരുന്നാലും ശിർക്ക് അതിലേക്ക് കടന്നു വരും എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇബാദത്തുകളെ പരസ്പരം വേർതിരിക്കുന്നത് നിയ്യത്താണ്. ഇബാദത്തും ആദത്തും പരസ്പരം വേർതിരിക്കുന്നത് നിയ്യത്താണ്. ഒരേ പ്രവർത്തനങ്ങൾ ഇബാദത്തും ആദത്തും അതുപോലെ തന്നെ ഇബാദത്തുകളെയും പരസ്പരം വേർതിരിക്കുന്നതും നിയ്യത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ നമ്മുടെ മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഗ്രന്ഥകർത്താവ് ഇതിന്റെ വിശദീകരണത്തിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇഖ്ലാസ് അല്ലെ, നിഷ്കളങ്കത അതുണ്ടെങ്കിൽ ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. ഇസ്ലാം മതം അത് ഡയറക്റ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്ത് ചെയ്തു, ഒരു വര വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സിറാത്തി മുസ്തഖീം, സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ നേരെ ചൊവ്വയായ മാർഗം, ഇതാണ് സ്വർഗത്തേക്കുള്ള വഴി. എന്നിട്ട് നബി ആ വരയുടെ ഇടത്തും വലത്തുമായി ഒരുപാട് വരകൾ വരച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഇതൊക്കെ ബലാലത്തിന്റെ തുറക്കുകളാണ്, ബലാലത്തിന്റെ വഴികളാണ്. ഈ ഓരോ വഴിയുടെ അരികിലും ഷെയ്ത്താൻ ഇരിക്കുന്നുണ്ട്, ഇബ്ലീസ് ഇരിക്കുന്നുണ്ട്. എന്തിനെ, നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കാൻ, അതിലേക്ക് ദഅവ നടത്താനുള്ള ഷെയ്ത്താനുകൾ അവിടെയുണ്ട്. ആ ദഅവ നടത്തുന്ന പിശാചിന്റെ കെണിയിൽ നിന്ന്, അവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാമു പറഞ്ഞ ഈ ശരിയായ റൂട്ടിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റണമെങ്കിൽ ഇഖ്ലാസ് അനിവാര്യമാണ്. അള്ളാഹുവിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹിജ്റിന്റെ 39-40 വചനങ്ങളിൽ ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചു. ഇബ്ലീസ് അല്ലാഹുവോട് പറയാണ്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ. അള്ളാഹുവേ, എന്റെ റബ്ബേ, നീ എന്നെ വഴി തെറ്റിച്ച കാരണത്താൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് തിന്മകളെ അലങ്കൃതമായി ഞാൻ തോന്നിപ്പിക്കും. പിശാചു ചെയ്യുന്ന അവന്റെ കെണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിന്മ, അത് വളരെ ഭംഗിയായി തോന്നിപ്പിക്കാന്നുള്ളത്. എന്നിട്ട് പിശാചു പറഞ്ഞു, വല ഉഹ്വിയന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കുക ചെയ്യും. നിന്റെ ശരിയായ പാതയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഞാൻ അവരെയൊക്കെ വഴിതെറ്റിക്കും, അതിനു വേണ്ടി ഞാൻ ചടഞ്ഞിരിക്കുമെന്ന് പോലും പറഞ്ഞു.
തൊട്ട് ശേഷം എന്താ പറഞ്ഞത്? എന്നാൽ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, അവരുടെ കൂട്ടത്തിൽ മുഖ്ലിസുകളായ അടിമകളെ എനിക്ക് ആ നിന്റെ യഥാർത്ഥ ദാസന്മാരെ അല്ലാതെയൊക്കെ ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. പിശാജ് വഴിതെറ്റിക്കാത്ത ടീമാരാണ് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. മുഖ്ലിസുകളായ ആളുകളെ പിശാജിന് വഴിതെറ്റിക്കാൻ പറ്റൂല. മുഖ്ലിസ് മുഖ്ലസ് രണ്ട് രൂപത്തിൽ അവിടെ ഖിറാഅത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അൽ മുഖ്ലസീൻ എന്നും അൽ മുഖ്ലിസീൻ എന്നും അവിടെ ഖിറാഅത്തുണ്ട്. എന്താണ് മുഖ്ലസീൻ എന്ന് പറയുമ്പോ? അല്ലദി അഖ്ലസഹുല്ലാഹു വജഅലഹു മുഖ്താറൻ ഖാലിസൻ മിനൽ ദനസ്. അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത, അല്ലാഹു പ്രത്യേകമായി എന്താ പറയാ നിഷ്കളങ്കമാക്കിയ, അതുപോലെ തന്നെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച ഒരു വിഭാഗമാണ് അൽ മുഖ്ലസ്. അവരെ എനിക്ക് വഴിതെറ്റിക്കാൻ പറ്റൂല. അൽ മുഖ്ലിസ് എന്ന് പറഞ്ഞാലോ അല്ലദി വഹ്ദഹുല്ലാഹ ഖാലിസൻ, അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം അമൽ ചെയ്യുന്ന മുഖ്ലിസുകളായ ആളുകളെ, നിഷ്കളങ്കരായ ആളുകളെ എനിക്ക് വഴിതെറ്റിക്കാൻ പറ്റൂല എന്ന് ഇബ്ലീസ് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഷൈത്താനിന്റെ ഷർറിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയം പോകുന്നത് ആ റൂട്ടിലേക്കാണ്. അഥവാ ഒരുപാട് കക്ഷികൾ, വ്യത്യസ്തമായ കക്ഷികൾ സമൂഹത്തിലുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഒരുപാട് കക്ഷിത്വങ്ങളുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ കക്ഷി, ഏതാണ് ഈ പറഞ്ഞ നബിയുടെ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്നവരാര്, നബി വരച്ച ഈ തുറക്കാത്തുകളിൽ അതിലൂടെ സഞ്ചരിക്കുന്നവരാര് എന്ന് തിരിച്ചറിയാനുള്ള മാർഗമാണ് ഇൻഷാല്ലാ അടുത്ത ഹദീസുകളിലൂടെ നമുക്ക് വിശദീകരിക്കാനുള്ളത്. പക്ഷെ ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ടത് ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അതിന്റെ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.